ഇനി ഇത് ചുവർചിത്രകലയിലെ വീരാളിപ്പട്ട് ഡിസൈനിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഡിസൈനാണ്. അത് ആ ഡിസൈൻ ഒന്ന് കാണിക്കാനാണ് ഇവിടെ വന്നത്. മദർ ഡിസൈനാണിത്. ഇതിന് നമ്മൾ ആദ്യം നമ്മൾ പറഞ്ഞു തന്ന പോലെ തന്നെ എല്ലാ സ്കെച്ച് നിങ്ങൾ അതെല്ലാം ചെയ്തു എന്ന് എനിക്ക് മനസ്സിലായി. വെർട്ടിക്കലായിട്ടോ ഹൊറിസോണ്ടലായിട്ടോ ഒക്കെ നിങ്ങൾ അത് ഇട്ട് കാണുമല്ലോ. ഇനി നമുക്ക് ആ ഡിസൈനുകളിൽ മെയിൻ ഡിസൈനായിട്ടുള്ള മദർ ഡിസൈൻ നമുക്കൊരു പേര് കൊടുക്കാം. ഈ മദർ ഡിസൈൻ എവിടെയൊക്കെ വരുന്നതെന്നൊക്കെ ഒന്ന് ഏകദേശം ഒന്ന് മനസ്സിലാക്കണം. അത് മാത്രമല്ല, നിങ്ങൾ മട്ടാഞ്ചേരിയിലും മറ്റ് പല ക്ഷേത്രങ്ങളിലും ഒക്കെ പോകുമല്ലോ. പോകുമ്പോഴെല്ലാം നിങ്ങളത് ശ്രദ്ധിച്ച് നിങ്ങൾ മാർക്ക് ചെയ്ത് ബുക്കിൽ മാർക്ക് ചെയ്ത് കൊണ്ടുവന്ന് വരയ്ക്കാനും നിങ്ങൾ ശ്രമിക്കണം. അതുമാത്രമല്ല, അതിൻ്റെ ബോർഡർ ഡിസൈനൊക്കെ വളരെ ശ്രദ്ധിക്കണം. ഇതെങ്ങനെയാണ് ചെയ്തേക്കുന്നതെന്നൊക്കെ ഇതിപ്പോൾ ഓരോന്നും കണ്ടോ, ഓരോ ലെവൽ അനുസരിച്ചാണ് വരുന്നത്. ഇതിപ്പം വന്നേക്കുന്നത് അതെല്ലാം ഒരേ പാറ്റേൺ. അടുത്തതിൻ്റെ സൺ ഡിസൈൻ, അതിന് മുകളിൽ വേറെ ഒരേ പോലത്തെ ഡിസൈൻ. ഇതെല്ലാം നോക്കി മനസ്സിലാക്കണം. ഇങ്ങനെയാണ് പെയിൻറ്റിങ് കാണുമ്പോൾ നമ്മൾ ഓരോന്ന് ഇത് എവിടെയൊക്കെ ഏത് സ്ഥാനത്ത്, അല്ലെങ്കിൽ നമ്മൾ ഈ കോപ്പി വരച്ച് വരച്ച് വരച്ചങ്ങ് തള്ളത്തല്ലേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് നമ്മൾ നോക്കി വരയ്ക്കാതെ അതിനു മുമ്പ് നമ്മളൊന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് അല്ലാതെ വരയ്ക്കാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത് വെർട്ടിക്കൽ ഹൊറിസോണ്ടലായിട്ട് നമ്മളൊരു വലിയൊരു ഷീറ്റ് പേപ്പറിലോ അല്ലെങ്കിൽ ക്യാൻവാസിലോ അങ്ങാളം എടുത്ത് വെച്ചിട്ട് അത് മാർക്ക് ചെയ്യുക. അത് ഓരോ 14 വരുമ്പോഴും മാർക്ക് ചെയ്ത് പോവുക. എന്നിട്ട് അതിനെ അതിലെ മെയിൻ ഡിസൈൻ, ആ മദർ ഡിസൈനിൽ നിന്ന് ഞാനിപ്പം കാണിച്ചു തരുന്ന ഈ ഡിസൈന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് ഈ 4 കട്ടകളിൽ 4 ഗ്രീൻ ഇടുക. ഗ്രീൻ എടുത്തിട്ട് നടുക്ക് വന്നിട്ട് അത് റെഡ് കളറായിരിക്കണം. റെഡ് കളറ് വരച്ചിട്ട് അതിൻ്റെ മുകളിലേക്കും താഴേക്കും വരുന്ന അതിൻ്റെ എണ്ണം 1, 3, 5, 7 എന്ന രീതിയിലായിരിക്കണം. 1, 3, 5, 7 ഈ രീതിയിൽ വരച്ചിട്ട് അതൊന്ന് കളർ ചെയ്യുക. കളർ ചെയ്യുന്ന മീൻസ് അത് റെഡ് കളറാണ് മദർ ഡിസൈന് വരുന്നത്. എപ്പോഴും മദർ ഡിസൈന് വരുന്ന റെഡ് കളറ്, അത് ഫാദർ ഡിസൈൻ ആകുമ്പോൾ അത് കറുപ്പ് ആവും. അപ്പോൾ അതിൻ്റെ ആ ഒരു നമ്മളിപ്പം കൊടുത്തേക്കുന്ന കളറുകൾ ബേൺസിനെയും റെഡും കൂടെ ചേർത്തിട്ടൊരു ഇതാണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഈ ഒരു രീതിയിലാണ് വരച്ച് വെക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ സൈഡിൽ ഏറ്റവും കൂടുതൽ ബ്ലാക്ക് ആയിരിക്കും. അപ്പോൾ ഈ ബ്ലാക്ക് കിട്ടാൻ വേണ്ടി നിങ്ങൾ ആദ്യമേ കയറി ബ്ലാക്ക് ചെയ്യരുത്. അതിന് യെല്ലോയും ബേൺസിനെയുടെ ആ മിശ്രിതമായ ആ റെഡും ചേർത്തിട്ട് വേണം. ക്രിംസൺ റെഡും ബേൺസിനെയും കൂടെ ചേർത്താൽ ഈ റെഡ് കിട്ടും. അപ്പോൾ ഈ ബ്രിക്സിൻ്റെ റെഡാണ് നല്ല. അപ്പോൾ ഈ റെഡ് വെച്ചിട്ട് വേണം നിങ്ങൾ റെഡ് ചെയ്തിട്ട് എന്നിട്ട് വേണം നിങ്ങൾ ആ ബ്ലാക്ക് ചെയ്യാൻ. അല്ലെങ്കിൽ നേരെ ബ്ലാക്ക് ബ്ലാക്ക് ഒരു പെയിൻറ്റിങ്ങിന് നേരെ ബ്ലാക്ക് ചെയ്യരുത്. ബ്ലാക്ക് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ ഇത്തിരി യെല്ലോയും റെഡും കൊടുത്തതിന് ശേഷം മാത്രമേ ചെയ്യാവൂ. അതിലൊരു മാറ്റവും ഇല്ല. എളുപ്പവഴിയൊന്നും നോക്കരുത്. മ്യൂറൽ പെയിൻറ്റിങ്ങിന് എളുപ്പവഴിയൊന്നുമില്ല. നമ്മളിത്തിരി ബുദ്ധിമുട്ടി ചെയ്യേണ്ട പെയിൻറ്റിങ്ങാണ്. ഒരുപാട് പേർക്ക് അറിയാവുന്നില്ല. ഒരുപാട് പേര് സമയമെടുത്ത് കഷ്ടപ്പെട്ട് വരയ്ക്കുന്നു. ഇനി ബ്ലാക്ക് ഇടേണ്ട ഭാഗം നോക്കി അവിടെയൊക്കെ ബ്ലാക്ക് ഇടുക.
അപ്പം റെഡ് അടിച്ചിട്ടുണ്ട്. അപ്പം ഇത് പേപ്പറിലായതുകൊണ്ടോ ഞാനിതിങ്ങനെ ജസ്റ്റ് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഇട്ടേക്കാണ്, പേപ്പറിൽ വരച്ചേക്കാണ്. അപ്പം അല്ലാതെ നിങ്ങൾ ക്യാൻവാസിൽ നിങ്ങൾ റെഡ് ഇട്ടിട്ട് ബ്ലാക്ക് ഇത്തിരിയുടെ വീതിയുള്ള ബ്രഷ് കൊണ്ട് അങ്ങ് വരച്ച് ഇടുക. ഇനി അടുത്ത ഡിസൈൻ അടുത്ത വീഡിയോ ഉടനെ വരുന്നുണ്ട്. അപ്പോൾ അതും വ്യക്തമായി കണ്ട് അത് രണ്ടും വരച്ചെടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് മാക്സിമം അത് കാണാതെ വരയ്ക്കാൻ നിങ്ങൾ പഠിച്ചിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പം അത് വരച്ച് ഏത് ഭിത്തിയിലും നിങ്ങൾക്ക് വരയ്ക്കാൻ പറ്റും. അപ്പോൾ വീണ്ടും കാണുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും നല്ല യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോ കൊണ്ട് ഞാൻ വരുന്നതായിരിക്കും. നന്ദി, എല്ലാവർക്കും നമസ്കാരം.